വയനാട് മണ്ഡലത്തിലെ ബി ജെ പിയുടെ സർപ്രൈസിംഗ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് രാഷ്ട്രീയത്തിൽ വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാക്കാവുന്ന ചില വെളിപ്പെടുത്തലുകൾ എന്താണവ? ഇത്തവണ താൻ വയനാട് വിജയിക്കുക തന്നെ ചെയ്യും. വയനാട് യുവമോർച്ച പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് തൻ്റെ പൊതുജീവിതം ആരംഭിച്ചത് തന്നെ. താൻ അവിടുത്തെ പെർമനന്റ് വിസക്കാരനാണ്. എന്നാലോ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനിരാജയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ചത് ഇത്തവണ വയനാട്ടിൽ ആവർത്തിക്കുമെന്ന് പ്രവചിക്കുക കൂടി ചെയ്തിരിക്കുന്നു കെ സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ ശ്രദ്ധയിലെത്തിയ വയനാട് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിക്കായി പോരാടാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണത്രേ. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയും എൽ ഡി എഫിനായി അനിരാജയും മത്സരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പിക്കായി ആരെ നിർത്തുമെന്ന ആകാംക്ഷ ഏറ്റവും അവസാനം വരെ നീണ്ടു. ഇതിനിടയിലേക്കാണ് അപ്രതീക്ഷിത വി ഐ പി സ്ഥാനാർത്ഥിയായി പാർട്ടി അധ്യക്ഷൻ്റെ വരവ്. രാഹുൽ ഗാന്ധിയും അനിരാജയും വിസിറ്റിംഗ് വിസക്കാരും തൻ്റേത് സ്ഥിരം വിസയുമാണെന്ന മുനവച്ച പരാമർശം സുരേന്ദ്രൻ വയനാട്ടിൽ ഉന്നയിക്കുമ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല സുരേന്ദ്രൻ എടുത്ത് തലയിൽ വയ്ക്കാൻ പോകുന്നത്. സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെ, ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തവണ ഉജ്ജ്വലമായ ശക്തമായ പോരാട്ടം താൻ കാഴ്ചവെക്കും. തനിക്ക് വ്യക്തിപരമായി ഏറെ ബന്ധമുള്ളൊരു മണ്ഡലം തന്നെയാണ് വയനാട്. തൻ്റെ പൊതുജീവിതം ആരംഭിച്ചത് തന്നെ ഈ വയനാട്ടിലാണ്. വയനാട് യുവമോർച്ച പ്രസിഡന്റായാണ് താൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. തീർച്ചയായും ഇത് എൻ്റെ മണ്ണാണ്. ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. എനിക്കിവിടെ വയനാട്ടിൽ പെർമനന്റ് വിസയാണ്. പാർട്ടിയുടെ മുഴുവൻ കരുത്തും എടുത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും ഇൻഡി സഖ്യത്തിനും എതിരെ മത്സരിക്കും. എന്തൊക്കെ മോഹങ്ങളാണ് സുരേന്ദ്രന്? ഒരു കാര്യത്തിൽ സുരേന്ദ്രനെ സമ്മതിക്കണം, മോഹങ്ങൾ ഒഴിഞ്ഞൊരു നേരമില്ല മൂപ്പർക്ക്. വയനാട്ടിൽ വി ഐ പി സ്ഥാനാർത്ഥിയായി വി വി ഐ പി രാഹുൽ ഗാന്ധിക്കെതിരെയും സാധാരണ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായ ആനിരാജയ്ക്കെതിരെയും ഒരേ തരത്തിൽ, ഒരേ ലെവലിൽ, ഒരേ കരുത്തിൽ, ഒരേ ടെമ്പോയിൽ തന്നെ സുരേന്ദ്രന് പ്രചരണം നടത്തണം. വോട്ടുകൾ തേടണം, മറിക്കണം. എന്തൊക്കെ ദൗത്യങ്ങളാണ്, സ്വപ്നങ്ങളാണ് പാവം സുരേന്ദ്രന്. അപ്പോഴാണ് ആരോ സുരേന്ദ്രനെ ഓർമ്മിപ്പിച്ചത്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ NDA ബി ഡി എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത്. അന്ന് 78,816 വോട്ടുകൾ മാത്രമാണ് തുഷാർ നേടിയത്. 2014 80,712 വോട്ട് ലഭിച്ച സ്ഥാനത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ വോട്ട് കുറഞ്ഞത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരമെന്ന പ്രതീതി ജനിപ്പിക്കാനാണ് അത്രേ ആ സീറ്റ് ബി ഡി ജി എസിൽ നിന്നും ഏറ്റെടുത്ത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. നേർച്ചക്കോഴിയെ നൽകാമെന്ന് നേർന്നിട്ട് ഒരു മുട്ടനാടിനെ കൊടുത്തതുപോലെയായി ഇപ്പോൾ വയനാട്ടിലെ സുരേന്ദ്രൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ വോട്ടർമാർക്ക് രാഹുൽ മണ്ഡലത്തിൽ വരുന്നതേയില്ല, പ്രചരണത്തിന് കാണുന്നതേയില്ല എന്ന് പറയാൻ ഒരു കൂട്ടായി. കെ സുരേന്ദ്രനും കേരളത്തിലേക്ക് മൊത്തം യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ വോട്ടർമാർക്ക് പറയാം, രാഹുൽ ഗാന്ധി ഭാരത് പര്യടനത്തിലാണെങ്കിൽ സുരേന്ദ്രൻ ഇതാ കേരള പര്യടനത്തിലാണ്. ഇത്തവണ യു ഡി എഫിലെ ഭൂരിഭാഗം സിറ്റിംഗ് എംപിമാരും തങ്ങൾ ഇത്തവണ മത്സരത്തിനില്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പിയിൽ നിന്നും ചങ്കുറ്റത്തോടെ ഒരാൾ മാത്രമാണ് താനും ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത്. അത് കെ സുരേന്ദ്രനായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പിടിച്ച് വയനാട്ടിൽ രാഹുലിനെതിരെ നിർത്തിയിരിക്കുന്നു. സുരേന്ദ്രൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമെന്നതിൽ ഒരു സംശയമില്ല, ഉറപ്പാണ്. അപ്പോൾ സംഘടനാ തലത്തിലോ ഭരണ സംവിധാനത്തിലോ സുരേന്ദ്രന് അർഹമായ പരിഗണന ഉറപ്പാക്കുമെന്നാണ് കേന്ദ്രത്തിൻ്റെ ഉറപ്പ്. രാജ്യസഭ MP സ്ഥാനവും കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വവും ഉൾപ്പെടെ പരിഗണനയിലുണ്ട് എന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. അത് വിശ്വസിച്ചാണ് സുരേന്ദ്രൻ ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള ബി ജെ പിക്ക് 8% താഴെ മാത്രം വോട്ട് വീതമുള്ള മണ്ഡലത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പി നിർത്തം പിടിച്ചു നിർത്തുമ്പോൾ അത് ചില വ്യക്തമായ മൃഗീയ ലക്ഷ്യങ്ങളോട് തന്നെയാണ്. വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച മൃഗീയ ഭൂരിപക്ഷം സുരേന്ദ്രൻ കുറയ്ക്കുമത്രേ. പ്രചരണത്തിൽ പരമാവധി രാഹുലിനെ വയനാട്ടിൽ തന്നെ തളച്ചിടുകയാണ് സുരേന്ദ്രൻ്റെ ലക്ഷ്യമെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രാഹുലിനെ വയനാട്ടിൽ ഇത്തവണ പ്രചരണ രംഗത്ത് തളച്ചിടണം, അത് തന്നെയാകണം സുരേന്ദ്രൻ്റെ ലക്ഷ്യം. ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകക്ഷികളാണ് വയനാട്ടിൽ പരസ്പരം മത്സരിക്കുന്നത് എന്ന് മാത്രമാണ് CPI സ്ഥാനാർത്ഥി ആനിരാജയ്ക്കെതിരെ സുരേന്ദ്രന് തൽക്കാലം പറയാനുള്ള വാക്കുകൾ. രാഹുലിനെതിരെ പറഞ്ഞതിനും തീരാത്ത വാക്കുകളാണ്. കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി വയനാട്ടിലൊരു വിസിറ്റിംഗ് MP പ്രവർത്തിച്ചതെങ്കിൽ, അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്കായി ഒന്നും ചെയ്തില്ല എങ്കിൽ, ഏറെ വികസന പ്രതിസന്ധിയുള്ള മണ്ഡലമാണ് വയനാടെങ്കിൽ,
അവിടെ തന്നെ ജയിപ്പിക്കണമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ജനസംഖ്യയിൽ 20% ആദിവാസി വനവിഭാഗക്കാരാണ്. ബി ജെ പിയുടെ ഒരു ധാരണയിൽ ആദിവാസി വനവിഭാഗക്കാരെല്ലാം ബി ജെ പിക്കൊപ്പമാണ്. രാഹുൽ ഗാന്ധി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി വയനാടിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ടൂറിസ്റ്റ് വിസയിൽ എത്തിയതുപോലെ വയനാട്ടിൽ വന്നു പോകാറാണ് പതിവ്. തുഷാർ വെള്ളാപ്പള്ളി വയനാടിനെ ചതിച്ചിട്ട് പോയതുപോലെ ആകില്ല ഇത്തവണ ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കെ സുരേന്ദ്രൻ വയനാട്ടിൽ ചില അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാണ് നൽകുന്ന സൂചനകൾ. എന്താണ് അത്ഭുതങ്ങളെന്ന് ഇനി കാത്തിരുന്ന് കാണണം.